കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഡിഗ്രി ആപ്ലിക്കേഷൻ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ സമയത്ത് എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്തരമൊരു റിസർവേഷൻ അവൈലബിൾ ആയിരുന്നുവെങ്കിൽ സ്പോർട്സ് കോട്ടയിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. ആ അപേക്ഷിച്ചതിനോടൊപ്പം നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തതിൻ്റെ വേരിഫിക്കേഷൻ പൂർത്തിയായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് കേരള സർവകലാശാല ബിരുദ പ്രവേശനം സ്പോർട്സ് കോട്ട സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വേരിഫിക്കേഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും കാരണവശാൽ റിജക്ട് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേരിഫൈഡ് ആയോ എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ നിങ്ങൾക്കത് വ്യക്തമാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കാരണം പരിഹരിച്ചതിന് ശേഷം ജൂലൈ 10 മുന്നേ സർട്ടിഫിക്കറ്റ് വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേരിഫൈഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് വേരിഫൈഡ് അല്ല എന്ന അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് കാരണവശാലാണ് സർട്ടിഫിക്കറ്റ് വേരിഫൈഡ് അല്ല എന്നത് അറിഞ്ഞതിന് ശേഷം ആ ഒരു കാര്യം പരിഹരിച്ച് ജൂലൈ 10 അപ്ലോഡ് ചെയ്യുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള ഡിഗ്രി അതുപോലെ തന്നെ PG വിദ്യാർത്ഥികൾക്കുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്.